നമുക്കറിയാം, നമ്മുടെ കേരളത്തിലടക്കം ആൾക്കൂട്ട കൊലപാതകം നിരന്തരമായി വർദ്ധിച്ചു വരികയാണ്. മോഷണകുറ്റം ആരോപിച്ച ആൾക്കൂട്ടം തല്ലിക്കൊന്ന അട്ടപ്പാടിയിലെ ആദിവാസി യുവാവ് മധുവിനെ പെട്ടെന്നൊന്നും അങ്ങനെ ആരും മറക്കാൻ ഇടയില്ല എന്നത് വാസ്തവമാണ്. മധുവിനെ കൊലപ്പെടുത്തിയ പ്രതികൾക്ക് ശിക്ഷ ലഭിച്ചെങ്കിൽ കൂടിയും ജനങ്ങൾ ഇതുവരെ പാഠം പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഇടയ്ക്കായി നടന്ന മറ്റൊരു ആൾക്കൂട്ട കൊലപാതകം. കൊണ്ടോട്ടി കീഴ്ശേരിയിൽ ബീഹാർ സ്വദേശിയായ രാജേഷ് മാഞ്ചിയാണ് മർദ്ദനത്തിൽ കൊല്ലപ്പെട്ടത്. ഒരു നേരത്തെ ഭക്ഷണത്തിനായി അല്ലെങ്കിൽ മക്കളുടെ വയറ് നിറയ്ക്കാൻ, വിശപ്പകറ്റാൻ കുറച്ച് ആഹാരം എടുത്തതിനൊക്കെയാണ് മോഷണക്കുറ്റം ആരോപിച്ച ഈ പാവങ്ങളെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയത്. എന്തായാലും ഇനി മുതൽ ആൾക്കൂട്ട കൊലയിലെ പ്രതികൾക്ക് വധശിക്ഷ നൽകുമെന്ന് അറിയിച്ചിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ നടത്തിയ പ്രസംഗത്തിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. ക്രിമിനൽ നിയമങ്ങളുടെ പരിഷ്കരണത്തിന്റെ കൂട്ടത്തിലാണ് ഇതും ഉൾപ്പെട്ടിട്ടുള്ളത്. പുതിയ ക്രിമിനൽ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ കൊലപാതകങ്ങളുടെ കൂട്ടത്തിലാണ് ആൾക്കൂട്ട ആക്രമണങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 7 വർഷം തടവ് ശിക്ഷ തൊട്ട് വധശിക്ഷ വരെ ഉൾപ്പെടുന്നതാണ് ഇതിനുള്ള ശിക്ഷ. കൂടാതെ കൊലപാതകത്തിനും വധശിക്ഷയും ജീവപര്യന്ത തടവും പിഴയുമാണ് പുതിയ നിയമത്തിൽ നിർദ്ദേശിക്കുന്നത്. ഇനി വിശദമായി നോക്കുകയാണെങ്കിൽ ജാതി, സമുദായം, വംശം, ലിംഗം, ദേശം, ഭാഷ, വിശ്വാസം ഉൾപ്പെടെയുള്ള എന്തെങ്കിലും കാരണത്തിന്റെ പേരിൽ 5 അല്ലെങ്കിൽ അതിൽ കൂടുതലോ ആളുകൾ ചേർന്ന ഒരാളെ മർദ്ദിച്ചാൽ വധശിക്ഷയോ ജീവപര്യന്തം തടവോ ലഭിക്കുമെന്നാണ് പുതിയ നിയമത്തിൽ പറയുന്നത്. അതായത് ചുരുങ്ങിയത് 7 വർഷത്തിൽ കുറയാത്ത തടവ് ശിക്ഷയും പിഴയും ലഭിക്കും. ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന നിയമങ്ങൾ എടുത്തു മാറ്റുകയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അമിത്ഷാ ഈ പുതിയ ബില്ല് അവതരിപ്പിച്ചിരിക്കുന്നത്. സർക്കാർ നീതിയാണ്, ശിക്ഷയല്ല ലക്ഷ്യമിടുന്നതെന്നാണ് പുതിയ നിയമങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് അമിത്ഷാ പാർലമെന്റിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ആൾക്കൂട്ട കൊലപാതകങ്ങൾക്കുള്ള ശിക്ഷയുടെ കാര്യത്തിൽ നിയമം കടുപ്പിച്ചതിനാൽ തന്നെ ഇനിയൊരു മധുവും രാജേഷ് മാഞ്ചിയും ഉണ്ടാകില്ല എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.